Electrostatic potential energy of an electric dipole in uniform electric field. इवे यूनिफोम इलेक्ट्रिक फील्ड इलेक्ट्रिक डायपोल पोटेंशियल एनर्जी एत्रयेन्न कंडुपिडिक्कुकयाण चेय्युन्नु अतिनायि ഒരു ഇലക്ട്രിക് ഡൈപോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൻ്റെ ചാർജ് ക്യൂ ആണ്, ലെങ്ത് ടു എൽ ആണ്, ഡൈപോൾ മൊമെൻറ്റ് പി ആണ്, അത് വെച്ചിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഇ, ഇലക്ട്രിക് ഫീൽഡും ഡൈപോളും തമ്മിലുള്ള ആംഗിൾ തീറ്റ. ഇനി ഇതിൻ്റെ ഫിഗറിലേക്ക് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ്, കാരണം ഇതൊരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഡൈപോളിന്റെ ആദ്യത്തെ പൊസിഷൻ കാണിച്ചിരിക്കുന്നു, ഈ മൈനസ് ക്യൂ പ്ലസ് ക്യൂ ചാർജുകൾ, അതാണ് ഡൈപോൾ എന്ന് പറയുന്നത്. ആദ്യമുള്ള പൊസിഷൻ നോക്കുക, ഇത് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ്. അവിടെ നിന്ന് ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്തു, അപ്പോൾ ഈ ആംഗിൾ ഇലക്ട്രിക് ഫീൽഡും ഡൈപോളിനും ഇടയ്ക്കുള്ള ആംഗിൾ തീറ്റ വൺ ആയിട്ട് മാറും. വീണ്ടും ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാറും, ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാറും. നോക്കുക, രണ്ട് ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഇ ക്യൂ ആണ്. അത് പോസിറ്റീവ് ചാർജിൽ ഉള്ള ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നെഗറ്റീവ് ചാർജിൽ അനുഭവപ്പെടുന്നത്. ഈ ചാർജുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രയോഗിക്കുന്ന ഫോഴ്സുകൾ മൂലം ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് ഈ ഇലക്ട്രിക് ഫീൽഡിന് പാരലലായിട്ടുള്ള ഒരു അലൈൻമെന്റിലേക്ക് മാറാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായി ഇവിടെ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു പി സൈൻ തീറ്റ. ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ ഡൈപോൾ, ടോ ഈസ് ഈക്വൽ ടു പി കോസ് ഇ ഓർ പി സൈൻ തീറ്റ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ടോർക്ക് ട്രൈസ് ടു അലൈൻ ദ ഡൈപോൾ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ടോർക്ക് ഡൈപോളിനെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഫ് ദ ഡൈപോൾ റൊട്ടേറ്റ്സ് ടു എ സ്മോൾ ആംഗിൾ ഡി തീറ്റ എഗൈൻസ്റ്റ് ദ ടോർക്ക്, ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഫലമായി ഒരു ഡി തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഈ ഡൈപോൾ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴുള്ള വർക്ക് ഡണ്ണെ നമുക്ക് ഡി ഡബ്ല്യു എന്ന് എഴുതാം. ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഡി തീറ്റ ആയിരിക്കും. ഈ ടോ എന്താണെന്ന് നമുക്കറിയാം, പി ഇ സൈൻ തീറ്റ ആണ്. ദയർഫോർ ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ ഡി തീറ്റ നമുക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ ദ ടോട്ടൽ വർക്ക് ഡൺ, തീറ്റ വൺ എന്ന് പറയുന്ന ഈ ആംഗിളിൽ നിന്ന് ഈ തീറ്റ ടു എന്ന് പറയുന്ന ഈ ആംഗിളിലേക്ക് ഡൈപോളിനെ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമാകുന്ന ടോട്ടൽ വർക്ക് ഡൺ കാണാൻ വേണ്ടി നമുക്ക് കിട്ടിയ ഡി ഡബ്ല്യു എന്ന് പറയുന്ന ആ ടേമിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ദയർഫോർ ദ ടോട്ടൽ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ തീറ്റ വൺ ടു തീറ്റ ടു പി ഇ സൈൻ തീറ്റ ഡി തീറ്റ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി ഇ ടു കോസ് തീറ്റ വൺ മൈനസ് കോസ് തീറ്റ ടു എന്ന് കിട്ടും. ഇനി ഇത് പെർപെൻഡിക്കുലർ ആകുന്ന ഇലക്ട്രിക് ഫീൽഡിന് പാരലൽ ആകുന്ന സമയത്ത് ഡൈപോൾ റൊട്ടേറ്റ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ എത്തുന്ന സമയത്ത് തീറ്റ വൺ എന്ന് പറയുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. തീറ്റ വൺ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ദ തീറ്റ ടു ബിക്കംസ് തീറ്റ. ഇങ്ങനെ ഒരു അസംഷനിലേക്ക് നമ്മൾ മാറുകയാണ്. തീറ്റ വൺ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് തീറ്റ ടു ഇസ് ഈക്വൽ ടു തീറ്റ. ദയർഫോർ ദ ഇക്വേഷൻ ബിക്കംസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇ. തീറ്റ വണ്ണിന് പകരം നമുക്ക് ഇവിടെ 90 ഡിഗ്രി എന്നും തീറ്റ ടുവിന് പകരം തീറ്റ എന്നും ലഭിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും, ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി കോസ് 90 ഡിഗ്രി മൈനസ് കോസ് തീറ്റ. കോസ് 90 ഡിഗ്രി ഇസ് ഈക്വൽ ടു സീറോ, ദയർഫോർ പി ഇ ഇൻറ്റു മൈനസ് കോസ് തീറ്റ നമുക്ക് ലഭിക്കും. പി ഇ ഇൻറ്റു മൈനസ് കോസ് തീറ്റ, ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഡബ്ല്യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. ദിസ് വർക്ക് ഡൺ, ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഡൈപോൾ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് വർക്ക് ഡൺ ഡൈപോളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നത്. ദയർഫോർ ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ യു എന്ന ക്യാപിറ്റൽ യു എന്ന ഇലക്ട്രോണാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. നമുക്കറിയാം പി ഇ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. എ ബി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം, യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. അതിനെ വെക്റ്റർ ഫോമിലേക്ക് നമുക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാം, യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ മൈനസ് പി ഡോട്ട് ഇ. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആണ് ലഭിച്ചിരിക്കുന്നത്, യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഇ കോസ് തീറ്റ. വെക്റ്റർ ഫോമിലാണെങ്കിൽ യു ഇസ് ഈക്വൽ ടു മൈനസ് പി ഡോട്ട് ഇ. This is the expression for electrostatic potential energy of a dipole in uniform electric field. Uniform electric field, dipole
എനർജി കാണാനുള്ള എക്സ്പ്രഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്.